പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായ ഒരു പ്രഭാതമാണ്. ഈ സമയം ഇവിടെ ഇതുപോലെ പ്രശാന്തമായ ഒരിടത്ത് നമുക്ക് ഒരുമിച്ചിരിക്കാൻ അവസരം കിട്ടിയതിൽ എനിക്കുള്ള ആഹ്ലാദം ഞാൻ നിങ്ങളെ ആദ്യം അറിയിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് പ്രസംഗ മത്സരത്തിന് പോകുമായിരുന്നു. അപ്പോൾ അതിനൊരു കൃത്യമായ രീതിയുണ്ടല്ലോ. അപ്പോൾ നേരത്തെ പ്രിൻസിപ്പള് ഫാദർ മണ്ണത്തറ പറഞ്ഞ പോലെ, അച്ഛൻ പറഞ്ഞ പോലെ, നമ്മളതിനകത്തൊരു ഒരു നല്ല ഒച്ചത്തിൽ പറയണം, എല്ലാവർക്കും ശരിക്കും മനസ്സിലാവുന്ന രീതിയിൽ. അതിൻ്റെ ഒരു മോഡുലേഷൻ, അതൊക്കെ ഒരു നമ്മൾ പഠിപ്പിച്ചു തരും പ്രസംഗ മത്സരത്തിന് പോകുമ്പോൾ ടീച്ചേഴ്സും അങ്ങനെയുള്ളവരുമൊക്കെ. എനിക്ക് സ്ഥിരമായിട്ട് സമ്മാനം കിട്ടുമായിരുന്നു പ്രസംഗ മത്സരത്തിന് പോകുമ്പോൾ. പക്ഷേ അത് ഞാൻ പോകുന്നത് ഞാൻ എൻ്റെ നാട്ടിലെ പരിസരത്തുള്ള കുറച്ച് സ്കൂളുകളിലാണ് പ്രസംഗ മത്സരത്തിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് സമ്മാനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ഒരു ആത്മവിശ്വാസം വരും, എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, ഞാൻ മത്സരത്തിന് പോയാൽ എനിക്കായിരിക്കും ഫസ്റ്റ് കിട്ടുക. അങ്ങനെ ഒരു കുറച്ച് ആയി കഴിയുമ്പോൾ നമുക്കൊരു വലിയൊരു ഒരു ആത്മവിശ്വാസവും നമ്മൾ ആരോ ആണ് എന്നൊരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആ പരിസരത്ത് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പരിസരം ഒരു പഞ്ചായത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു 8-10 സ്കൂളുകളുള്ള ഒരു ഏരിയയിലാണ് സ്ഥിരമായിട്ട് ഈ മത്സരത്തിന് പോകണം. അപ്പോൾ സ്ഥിരമായിട്ട് മത്സരത്തിന് പോകുമ്പോൾ സ്ഥിരമായി സമ്മാനങ്ങളും കിട്ടും. ഒരിക്കൽ കുറച്ചുകൂടെ ജില്ലാ തലത്തിലുള്ളൊരു മത്സരത്തിന് പോയി. ജില്ലാ തലത്തിലൊരു മത്സരത്തിന് വേറൊരു സ്ഥലത്താണ് യാത്ര ചെയ്ത്, വേറൊരു സ്ഥലത്ത് സ്കൂളിൽ പോയി. ജില്ലാ തലത്തിൽ ആ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ ആ സ്കൂളിലെ മിടുക്കന്മാരായിട്ടുള്ള മിടുക്കികളായിട്ടുള്ള ആളുകൾ വന്ന് പ്രസംഗിക്കുന്ന നടത്താണ്. ഞാൻ ആദ്യമായിട്ടാണ് ആ സമയത്ത് ജില്ലയിലൊരു മത്സരത്തിന് പോണത്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ചെന്ന്, അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമുക്ക് വലിയൊരു ആത്മവിശ്വാസമുണ്ട്, ഞാൻ എവിടെ പോയി സംസാരിച്ചാലും എനിക്കായിരിക്കും ഫസ്റ്റ് കിട്ടുക എന്നൊരു ആത്മവിശ്വാസം. അതിലാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക്, ഞാൻ അതുവരെ പരിചയിച്ച ഒരു അന്തരീക്ഷത്തിലല്ല ഈ മത്സരം നടക്കുന്നത്. ആ മത്സരത്തിന് വന്ന കുട്ടികളുടെ കയ്യിലൊക്കെ കുറേ പുസ്തകങ്ങളും, ഈ പ്രസംഗം എങ്ങനെ മികച്ച പ്രാസംഗം ഇങ്ങനാകാം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പല വിഷയങ്ങൾ, 101 വിഷയങ്ങൾ സ്ഥിരമായിട്ട് പ്രസംഗ മത്സരത്തിന് വരുന്ന നിങ്ങൾക്കറിയാം. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ 5 മിനിറ്റ് മുമ്പ് പ്രസംഗത്തിൻ്റെ വിഷയം തരിക. പ്രസംഗത്തിലേക്ക് നമ്മൾ സ്റ്റേജിലേക്ക് കയറുന്നതിന് 5 മിനിറ്റ് മുമ്പ് നമുക്കൊരു അതിൻ്റെ വിഷയം തരും. കുറച്ച് കുറേ സ്റ്റോക്ക് സബ്ജക്ട്സ് ഉണ്ട്, അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി പഠിച്ചിട്ടാണ് പോകുന്നത്. അതിലേതെങ്കിലും ഒന്നായിരിക്കും വരിക എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് വിഷയം തരും. അപ്പോൾ ഈ 5 മിനിറ്റ് മുമ്പ് നമ്മൾ, ആ 5 മിനിറ്റ് കൊണ്ട് നമ്മളൊരു മെൻ്റൽ പിക്ചേഴ്സൊക്കെ ഉണ്ടാക്കി ഒരു തയ്യാറാക്കി നമ്മൾ സ്റ്റേജിൽ കയറും. ഏത് പ്രസംഗത്തിനും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഇൻട്രൊഡക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ്, പ്രൊഫഷണൽസാണ് വരുന്നവരെല്ലാവരും, ഇത് ആ ഒരു ഇത് വരുന്ന കുട്ടികൾ. പക്ഷെ അവിടെ ശ്രദ്ധിച്ച ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, പല കുട്ടികളുടെ കയ്യിലും ഗൈഡ് പോലെ പല പല പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മറച്ച് അതൊക്കെ അനുവദനീയമാണ്, കുഴപ്പമില്ല. എൻ്റെ കയ്യിലൊന്നുമില്ല ചെന്ന് കഴിഞ്ഞപ്പം. അപ്പോൾ അതുവരെ നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒന്നും അങ്ങനെ ഒരു പ്രത്യേക ടെക്സ്റ്റ് ഒന്നും നോക്കിയിട്ടല്ല, ആ വിഷയം കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് തോന്നണ കാര്യങ്ങളൊന്നും മനസ്സിൽ കണക്കൂട്ടിയിട്ട് അങ്ങ് സംസാരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതിനകത്ത് കുറച്ച് ട്രെയിനിങ്ങും കൂടെ, ഇത്തരം കാര്യങ്ങളൊരു പരിശീലനം കൂടെ ഉണ്ടാകേണ്ടതാണെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അതായത് നമ്മൾ നമ്മുടെ കയ്യിലൊരു കഴിവുണ്ട്, ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിലൊരു കഴിവുണ്ട്, ഒരു വിദ്യ നമുക്കറിയാം, ഒരു സർഗശേഷി നമുക്കുണ്ട്, ഒരു ടാലൻറ്റ് നമുക്കുണ്ടെങ്കിൽ പോലും അത് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പരിശീലനം വേണം. നമ്മൾ പരിശീലനം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമ്മളത് നമുക്കതിനകത്തൊരു പെർഫോമൻസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോൾ അത് മനസ്സിലായി. എന്നാൽ എൻ്റെ ആത്മവിശ്വാസത്തിൽ നിന്നും കുറവൊന്നും ഉണ്ടായില്ല. ഞാൻ അവിടെ വെച്ചിട്ട് എൻ്റെ പ്രായത്തിലുള്ളൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ഞാൻ അവളുടെ കയ്യിലിരുന്ന പുസ്തകം എന്താ, ഞങ്ങൾ സംസാരിച്ച് കൂട്ടുകാരായി ആ പ്രോഗ്രാം നടക്കുന്നതിന് തൊട്ട് മുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രസംഗം നടത്തി ഇറങ്ങി വന്നു. എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു സമ്മാനം കിട്ടുമെന്ന്. എനിക്കൊരു സമ്മാനം കിട്ടിയില്ല, 1-ാം സമ്മാനം കിട്ടിയില്ല, 2-ാം സമ്മാനം കിട്ടിയില്ല, 3-ാം സമ്മാനം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, ഒരു നമ്മൾ മാനസികമായിട്ട് തകർന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കുട്ടി, ഞാൻ ഈ പരിചയപ്പെട്ട കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഈ അവളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം, ഈ പ്രസംഗത്തിനുള്ള 101 വിഷയം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ടൈറ്റിലാണ്, അതെനിക്ക് തന്നു. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു വേറെ പുസ്തകമുണ്ട്, ഇത് വേണി എടുത്തോളാം പറഞ്ഞ് എനിക്ക് തന്നു. എന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, അതായത് ഞാൻ നന്നായി സംസാരിച്ചു,
പക്ഷേ ഞാൻ അവിടെ പറഞ്ഞതിലൊരു വാക്ക് ഉച്ചാരണം തെറ്റായിരുന്നു. ആ തെറ്റായിട്ടുള്ള ഉച്ചാരണമുള്ള വാക്ക് ഒരു തവണയല്ല, പല തവണ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നറിയില്ല. ഞാനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു വാക്ക് തെറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യണം നമ്മൾ. ആ വാക്ക് അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത്. തെറ്റായിട്ട് ഒരു പ്രാവശ്യമല്ല, അതേ വാക്ക് തന്നെ അപ്പോൾ അഞ്ച് മിനിറ്റുള്ള പ്രസംഗം, അഞ്ചോ പത്തോ ആ സമയത്തുള്ള പ്രസംഗത്തിനിടയ്ക്കിൽ ആ തെറ്റായ വാക്ക് പലവട്ടം ഉച്ചരിക്കുകയാണ്. സ്വയമായിട്ട് അത് വലിയൊരു നെഗറ്റീവ് മാർക്കാണ്. എനിക്കെന്ത് അറിയാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്നതും ആരും തെറ്റിക്കാൻ സാധ്യതയില്ലാത്തതുമായ ഒരു വാക്ക് ഞാൻ തെറ്റായിട്ട് പറയണം. അപ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞു അതായിരിക്കും പ്രശ്നം വന്നത്, പ്രസംഗം മോശമായതുകൊണ്ടല്ല സമ്മാനം കിട്ടാത്ത പോയെന്ന് ആ കുട്ടി പറയാം. അപ്പോൾ വെച്ചാൽ നമുക്ക് ഈ പ്രസംഗം കഴിഞ്ഞാൽ അവിടെ പോയി നിന്ന് നമുക്ക് ശേഷം വരുന്നവരുടെ പ്രസംഗം കേൾക്കാം. അതിനുമുമ്പ് പോകാൻ പറ്റത്തില്ല. നമ്മൾ പ്രസംഗം മത്സരിച്ച് പങ്കെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് പോയി അതിന് ശേഷം വരുന്നവർ പ്രസംഗിക്കുന്നത് കേൾക്കാം. അങ്ങനെ ആ കുട്ടി കേട്ടതാണ്. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് നല്ല കഴിവുകളും നല്ല സർഗശേഷിയും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ വിചാരിക്കുന്ന ഏറ്റവും സർഗശേഷി ഏറ്റവും ശക്തമായ ഒരു പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങളുടെ പ്രായമാണ്. അതായൊരു നമ്മളൊരു ഹൈസ്കൂളിലെത്തി പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആവണ സമയത്താണ് ഒരാൾ ഏറ്റവും പ്രതിഭയുള്ള ആളാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇമാജിനേഷൻ ഭയങ്കര വലിയ ശക്തമായിരിക്കും. നമ്മൾ മറ്റ് പലരും കാണാതെ പലതും കാണും. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ മുതിർന്ന സഹോദരന്മാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ നമ്മൾ റോട്ടിലിറങ്ങി നിൽക്കുമ്പോൾ കാണുന്ന ആൾക്കാർ, നമ്മുടെ അധ്യാപകരോ പോലും കാണാത്ത പല കാര്യങ്ങളും നമ്മൾ ഗ്രാസ്പ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ബുക്ക് വായിച്ചാൽ ആ ബുക്കിൻ്റെ മെമ്മറി നമ്മളൊന്നും ഒരിക്കലും പോകത്തില്ല. ഞാനത് മുന്നേ പല സ്ഥലത്തും വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു വളരെ പ്രശസ്തനായ ഒരു അമേരിക്കൻ എഴുത്തുകാരൻ പറഞ്ഞത്, ഒരു എഴുത്തുകാരൻ അയാളുടെ ജീവിതത്തെക്കുറിച്ചാണല്ലോ എഴുതുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഓർമ്മകളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും എഴുതുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ അനുഭവ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ സമ്പാദ്യം 19 വയസ്സിന് മുന്നേ ഉള്ള പ്രായം അയാളുടെ. അയാൾ എഴുതുന്നത് ചിലപ്പോൾ 50 വയസ്സായിട്ടായിരിക്കും, അല്ലെങ്കിൽ അയാൾ 70 വയസ്സായിട്ടും എഴുതുന്നുണ്ടാവും. അപ്പോൾ അയാൾക്ക് ഒരു 10 or 70 വയസ്സുവരെ ജീവിച്ച ആൾക്ക് 70 വർഷത്തെ ജീവിതാനുഭവം ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ 70 വർഷത്തെ ജീവിതാനുഭവം വെച്ചിട്ടല്ല അയാൾ എഴുതുന്നത്. അയാൾ എഴുതുന്ന അയാളുടെ ജീവിതത്തിൽ ആദ്യത്തെ 20 വർഷത്തെ അനുഭവം വെച്ചിട്ടാണ് എന്നാണ് ആ ഓദർ പറഞ്ഞത്. അത് വളരെ ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? കാരണം നമ്മുടെ ഒരു ചെറുപ്പത്തിൽ നമുക്കുള്ള ഒരു ക്യൂരിയോസിറ്റി കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് നഷ്ടപ്പെടും. കുറേ അങ്ങ് മുതിർന്നു കഴിയുമ്പോൾ മറ്റ് പല കാര്യങ്ങളിലേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ ദൃശ്യമാധ്യമം, നമ്മളൊരു ടി വി കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിലൊരു ഗെയിം കളിക്കുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നു, അല്ലെങ്കിൽ അതിനകത്തൊരു യൂട്യൂബിലൊരു എന്തെങ്കിലും വേറെ സംഗതി കാണുന്നു, അങ്ങനെ പല രീതിയിലുള്ള വന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ മാത്രമായി പോകും, പലതും നമ്മൾ കാണാതെ പോകും. നമുക്ക് 5 or 6 വയസ്സുള്ളപ്പോൾ ഒരു കടൽ തീരത്തേക്ക് നമ്മൾ പോയാൽ കടലും ഭയങ്കര അത്ഭുതമുള്ളൊരു സംഗതിയാണ്. ഒരു കടൽ എന്തൊക്കെയോ നമുക്ക് തരുന്നുണ്ട് ആ സമയത്ത്. നമ്മളൊരു കുഞ്ഞായിരിക്കുമ്പോൾ കടലിലേക്ക് പോകുമ്പോൾ കടൽ തീരത്ത് നിന്ന് നമ്മൾ കടലിനെ നോക്കുമ്പോൾ കടൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്, പല രീതിയിൽ നമ്മളെ ഉണർത്തുന്നുണ്ട്. പക്ഷെ മുതിർന്നു കഴിഞ്ഞിട്ട് നമ്മൾ കടപ്പുറത്ത് പോയാൽ നമ്മൾ കടൽ കാണുന്നില്ല. മനുഷ്യന്മാരെയൊക്കെ നമ്മൾ നോക്കും, കടൽ നമ്മൾ അവിടെ ഒരു ഡെഡായിട്ട് ഒരു മതിൽ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, വേറൊരു വസ്തു പോലെ അങ്ങനെ കിടപ്പുണ്ടാവും. ഈ വ്യത്യാസമാണ് നമ്മൾ ഈ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ വരുന്നത്. നമ്മൾ എല്ലാ കാര്യത്തിലും ചോദിക്കലോ എന്താ അതിൻ്റെ ഒരു ഗുണം. ഇപ്പം നമ്മളിപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് പ്രാർത്ഥന കൊണ്ടുള്ളൊരു ഗുണം എന്ന് നമ്മുടെ മനസ്സിൽ അറിയാതൊരു ചോദ്യം വരും. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പലരും ചോദിക്കും എന്താ അതിൻ്റെ ഗുണം. ഇപ്പോൾ നിങ്ങൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കും, ഈ പുസ്തകം ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കവിത വായിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്നിങ്ങനെ ചോദിക്കും. അങ്ങനെ ഒരു പൊതുവായൊരു വിലയിരുത്തൽ എല്ലാത്തിനും ഉണ്ട്. ഈ സാഹിത്യം, കല, സംഗീതം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുഖമാണ്. നമുക്ക് ഒരു അത് വായിക്കുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും. അപ്പോൾ പലതരം സുഖങ്ങളുണ്ട്, പലതരം പ്ലഷേഴ്സ് ഉണ്ട്. പക്ഷേ ലിറ്ററേച്ചർ തരുന്നൊരു പ്ലഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാവനയെ, നമ്മുടെ വിചാരത്തെ കൂടുതൽ ദീപ്തമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഒരു
മനുഷ്യരോടും പ്രകൃതിയോടും കുറച്ചുകൂടെ അടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു കഥ വായിക്കുമ്പോൾ ഇപ്പം നമ്മൾ പഞ്ചതന്ത്ര കഥകൾ വായിക്കുകയാണ്. ചെറുപ്പത്തിൽ നമ്മൾ പഞ്ചതന്ത്ര കഥകൾ എല്ലാവർക്കും ഭയങ്കര രസമുള്ള കഥകളാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നറിയില്ല, ഈ പഞ്ചതന്ത്ര കഥകളിൽ മൃഗങ്ങളാണ് കഥാപാത്രങ്ങളെല്ലാം, മനുഷ്യരില്ല മനുഷ്യരില്ല. പക്ഷേ മനുഷ്യരുടെ കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ അത് മൃഗങ്ങളിലൂടെയാണ് പറയുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും മൃഗങ്ങളാണ്. ഇപ്പോൾ രണ്ടുപേരും ഇപ്പം നമുക്ക് വളരെ പ്രശസ്തമായ അതിനകത്തെ കഥയാണ് പഞ്ചതന്ത്രത്തിലെ കഥയാണ് ഈ കാക്കയും മൂങ്ങയും തമ്മിലുള്ള കലഹം എന്നുള്ളത്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, നേരത്തെ ചെറിയ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു കാക്കയും മൂങ്ങയും തമ്മിലുള്ള മൂങ്ങളുടെ കുലവും കാക്കകളുടെ കുലവും തമ്മിലുള്ളൊരു വലിയൊരു വയലൻസിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. വലിയൊരു വഴക്കുണ്ടായിട്ട് പക വീട്ടാൻ പോകുന്നതാണ് കാക്ക അങ്ങനെ അങ്ങനത്തെ കഥകൾ. പക്ഷേ അതൊക്കെ മനുഷ്യൻ്റെ വിചാരങ്ങളാണ്, മൃഗങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്കറിയാമല്ലോ മൃഗങ്ങൾക്കിടയിൽ അങ്ങനത്തെ അല്ലെങ്കിൽ ജന്തുക്കൾക്കിടയിൽ അങ്ങനത്തെ ഒരു സംഗതിയൊന്നുമില്ല. അതിലേറ്റവും പ്രശസ്തമായ മറ്റ് എല്ലാ കഥയിലും മൃഗങ്ങളാണ് വരുന്നത് മാത്രമല്ല, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മളെ സഹായിക്കുന്നത് മൃഗമാണ്. ഈ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം പറയുന്ന ഒരു കഥ വച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു എലി ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ അതിനകത്തൊരു പൂച്ചയാവും, അങ്ങനെ ഒരു എന്നാ ഒരു വല കുടിയും കിടക്കാം. അപ്പോൾ എന്നെ രക്ഷിക്കുന്നത്, അപ്പോൾ എലിക്ക് ഈ വല മുറിച്ച് രക്ഷിക്കാൻ കഴിയും. അപ്പോൾ എന്നെ ഇങ്ങനെ സഹായപ്പെടുത്തിക്കും, പറയും ഇല്ല ഞാനത് ചെയ്യില്ല, കാരണം ഞാനത് ചെയ്ത ആദ്യം നീ പുറത്ത് സ്വതന്ത്രനായ ആദ്യം എന്നെ ആയിരിക്കും പിടിക്കുക, അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിന്നെ സഹായിക്കില്ല എന്ന് പറയും. അപ്പോൾ ഈ വലയ്ക്കകത്ത് കിടക്കുന്ന ആൾക്ക് ഇങ്ങനെയും രക്ഷപ്പെടണം, അതുകൊണ്ട് അത് പറയും ഇല്ല നില്ല നീ പോലെ ഞാൻ നിന്നോടൊരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് ഒരു വേറൊരു കഥ പറയുകയാണെങ്കിൽ, ഈ സഹായിക്കുന്ന ഒരു സുഹൃത്തിനെ സഹായിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ സഹായിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്, അങ്ങനെ അങ്ങനെ ആ വിഷയം പറഞ്ഞൊരു കഥ പറയണം. അല്ല ചാപ്റ്റേഴ്സ് തന്നെ അങ്ങനെയാണ്, മിത്രഭേദം എന്നാണൊരു ഒരു ചാപ്റ്ററിൻ്റെ പേര്. മിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, പലതരം സുഹൃത്തുക്കളുണ്ട്, ഏറ്റവും നല്ല സുഹൃത്ത് നമ്മൾ പറയുന്നവരുണ്ട്, അത്ര നല്ലതല്ലാത്തൊരു സുഹൃത്തുണ്ട്. അപ്പോൾ ഈ സുഹൃത്തുക്കൾക്കിടയിലെ വ്യത്യാസങ്ങൾ, അപ്പോൾ മിത്രഭേദം എങ്ങനെയാണ് ഒരു നല്ല സുഹൃത്തിനെ കണ്ടെത്തുക എന്നുള്ളത്. ഈ പഞ്ചതന്ത്രത്തിൻ്റെ ഒരു ഒറിജിൻ പറയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു രാജ്യത്ത് ഒരു രാജാവിന് മൂന്ന് മക്കളുണ്ട്, മൂന്ന് പേരും ഭയങ്കര മണ്ടന്മാരാണ്, യാതൊരു ഒരു എന്താ പറയുക കഴിവില്ലാത്തവരാണ്. അപ്പോൾ രാജാവിന് ആവേശമായി, കാരണം ഇവരാണല്ലോ രാജ്യം ഭരിക്കേണ്ടത്. അവർക്ക് രാജ്യം ഭരിക്കാനുള്ള രാജഭരണത്തിലുള്ള അല്ലെങ്കിൽ ഭരണ മികവില്ല, ഒരു രാജ്യം ഭരിക്കാനുള്ള കുറച്ച് കഴിവുകൾ വേണം, ആ കഴിവുകളൊന്നും ഇവർക്ക് ആർക്കുമില്ല. അപ്പോൾ ഒരു വിഷ്ണു ശർമ്മൻ എന്ന് പറഞ്ഞൊരു ഒരു സ്കോളറായിട്ടുള്ള ഒരാളെ, ഒരു ഗുരു എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ സ്കോളറായിട്ടുള്ള വലിയ സ്കോളർഷിപ്പുള്ള ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞ് മക്കളെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യണം എന്ന് പറയും, ഒന്ന് ഇവർക്ക് ബുദ്ധി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അപ്പോൾ അയാൾ പറയും ഇനി ഒരു ആറുമാസം സമയം തന്നാൽ മതി, ഞാൻ ഇവരെ പഠിപ്പിച്ച നേരെയാക്കാന്ന് പറയും. അങ്ങനെ ഈ വിഷ്ണു ശർമ്മൻ എടുക്കുന്ന ക്ലാസ്സാണ് ശരിക്കും പഞ്ചതന്ത്രം എന്ന് പറഞ്ഞാൽ, വിഷ്ണു ശർമ്മൻ്റെ ക്ലാസ്സാണ്. ഇവരെ പഠിപ്പിക്കുക, വിഷ്ണു ശർമ്മൻ രാഷ്ട്രതന്ത്രം പഠിപ്പിക്കുക, അത് ഈ അതിനുള്ള ഉപാധിയാണ് ഈ മൃഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. മൃഗങ്ങളാണ് ഉദാഹരണങ്ങളായിട്ട്, മൃഗങ്ങളുടെ ലോകത്ത് നടക്കുന്ന കഥയായിട്ടാണ് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴാണ് ജാഗ്രത പാലിക്കേണ്ടത്, എങ്ങനെയാണ് ശരിയായ സുഹൃത്തിനെ തിരിച്ചറിയുക, നമ്മളൊരു ആപത്തിൽപ്പെട്ട എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക, അങ്ങനെ തുടങ്ങി ഒരു രാജാവിന്, ഒരു രാജ്യം ഭരിക്കുന്ന ഒരാൾക്ക് ഒരു ഭരണാധികാരിക്ക് വേണ്ട കൗശലവും എന്നെ ഈ പറഞ്ഞ പോലെ ബുദ്ധിയും സെൻസിറ്റിവിറ്റിയും ഒരു കാരുണ്യവും അങ്ങനെയൊക്കെ തോന്നണമല്ലോ, എല്ലാത്തരം വികാരങ്ങളും അനുഭവപ്പെടണം, അതെങ്ങനെയാണെന്നാണ് അതിൽ പറയണം. അപ്പം നമ്മൾ ഈ പഞ്ചതന്ത്രം വായിക്കുമ്പോൾ നമ്മളത് വെറും കഥയായിട്ടാണ് വായിക്കണമെങ്കിലും നമ്മുടെ ഉള്ളിൽ അത് കഥയെന്നുള്ള രീതിയിലുള്ള പ്രഷർ ഉണ്ടാവുന്നുണ്ട്, ഒരു ആ ഒരു അനുഭവം ഉണ്ടാകുന്നു. അതേസമയം തന്നെ അത് നമ്മുടെ ഇൻ്റലിജൻസിനെയും കൂടെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ്, നമ്മുടെ ഒരു ബുദ്ധിയെ വേറെ രീതിയിൽ വികസിപ്പിക്കുകയാണ്. അത് നമുക്ക് പെട്ടെന്ന് ഒരു എത്ര ബുദ്ധി നിങ്ങൾക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. നിങ്ങൾ നന്നായി പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 100, 80 മാർക്കോ 90 മാർക്കോ കിട്ടുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടി. നിങ്ങൾ ഈ വർഷം മുഴുവനും അക്കാദമിക് ഇയർ മുഴുവനും ഇരുന്ന് എല്ലാ ആഴ്ചയിലും ഓരോ നോവലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുസ്തകങ്ങളോ നിങ്ങൾ വായിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്താലും ഒരു വർഷാവസാനം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എത്രയാന്ന് ചോദിച്ചാൽ ഈ മാർക്ക് പോലെ നമുക്കൊന്നും കിട്ടത്തില്ല. നിങ്ങൾ പറഞ്ഞ് മനസ്സിലായോ?
അത് നിങ്ങളുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കുമ്പോൾ നമ്മളെ ഒരു വ്യക്തിയായിട്ട് ചിലപ്പോൾ ആളുകൾ കാണുന്നുണ്ടാവില്ല. അതെനിക്കെപ്പോഴൊരു വലിയ പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ മുതിർന്ന ആളുകൾ നീ കൊച്ചല്ലേ എന്ന് പറയും. നമ്മളെന്ത് പറഞ്ഞാലും സീരിയസ് ആയിട്ട് എടുക്കില്ല ആളുകൾ. അത് നമുക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കും നമ്മൾ ചെറുപ്പത്തിലൊക്കെ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ വിഷമമായിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അത് കേൾക്കുന്ന ആൾ അത് കൊച്ചല്ല സാരമില്ല എന്ന് പറയും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു എൻ്റെ മകൻ അവൻ 9 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ഫുട്ബോൾ പ്രാക്ടീസിന് പോകുന്നുണ്ട് എല്ലാ ദിവസവും. ഇപ്പോൾ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ഫുട്ബോളിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. പുള്ളിക്ക് വലിയ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഫുട്ബോളാണ്. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് സൈക്കിളിലാണ് പോകുന്നത്. ഫുട്ബോളിൽ കോച്ചിങ് നടക്കുന്ന ആ സ്റ്റേഡിയത്തിലേക്ക് സൈക്കിളിലാണ് പോകുന്നത്. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററുണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഈ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് മഴ പെയ്യും, ഭയങ്കര മഴയാണ്. അപ്പോൾ ഞാൻ വീട്ടിലൊരു ദിവസം ഇയാൾ പോകാൻ ഒരുങ്ങുക, സൈക്കിളൊക്കെ എടുത്ത് പോകാൻ വരുമ്പോഴത്തേ ഇങ്ങനെ ആകാശമൊക്കെ ഇരുണ്ടു വന്നു, മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യാണെന്ന് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മഴ പെയ്യാണല്ലോ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മഴ പെയ്തോട്ടെ കുഴപ്പമില്ല, എനിക്ക് തുപ്പിയുണ്ട്, തുപ്പി വെച്ചിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മഴ എങ്ങനെയാണ് പോകണമെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഭയങ്കര മഴ, ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, റോട്ടിലൊക്കെ വെള്ളം പൊങ്ങി, സൈക്കിളുമായിട്ട് പോകണ്ടോ ഉണ്ടോ, പോകാൻ വിടിരുന്നു കൂടെ, ഇന്ന് പോകണ്ട, മഴയില്ലാത്ത തെളിഞ്ഞൊരു ദിവസം പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് പോയില്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് എന്തോ പോലെയാണ് എന്ന് പറഞ്ഞു. എനിക്ക് ആൾക്ക് കളിക്കാൻ പോകാതെ വീട്ടിരുന്ന് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് എന്തോ പോലെയാണെന്ന് പറഞ്ഞു. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ്, നമ്മുടെ ഒരു ആ സമയത്ത് ഡിസപ്രൂവൽ എക്സ്പ്രസ് ചെയ്യുന്നതാണത്. ആ ഡിസപ്രൂവൽ എന്ന് പറഞ്ഞാൽ ശരിയാണ്, നമുക്കൊരു വിഷമം തോന്നും. നമ്മളിപ്പോൾ സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചിരുന്നു, സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു മൂകത നമുക്ക് വരും. ഇത് പക്ഷേ വേറെ ആൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഈ ലിറ്ററേച്ചറിലെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരുപാട് ഫീലിങ്സിനെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ വേറൊരു ലോകം അതിനകത്ത് ഇത് ചെയ്യണം. ഈ സെൻസിറ്റിവിറ്റി നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. നമ്മളെ തിരിച്ചറിയുന്നൊരു സംഗതിയിലേക്ക് അതിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറയുമല്ലോ, നമ്മൾ അച്ഛനമ്മമാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറേ സേവനങ്ങളുണ്ട്. മക്കൾ വലുതായി കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നതുപോലെയൊക്കെ അനുസരിക്കണം. മക്കൾ എല്ലാവരും അങ്ങനെയാണല്ലോ, നമ്മൾ ഇപ്പോൾ അച്ഛൻ പറയുമല്ലോ, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം, അമ്മ പറയും ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം. നിങ്ങൾ കിങ് ലിയർ എന്ന് പറഞ്ഞ നാടകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കിങ് ലിയർ ഷേക്സ്പിയറിൻ്റെ നാടകമാണ്. കിങ് ലിയർ ഇതുപോലത്തെ ഒരു വിഷയമാണ്. കിങ് ലിയറിൻ്റെ പ്രമേയം, അതായത് ഒരു രാജാവ്, കിങ് ലിയർ എന്ന് പറഞ്ഞ രാജാവ്, ലിയർ രാജാവ്, അദ്ദേഹത്തിന് മൂന്ന് പെമ്മക്കളാണ്, ആമ്പിള്ളേരില്ല. ആ മൂന്ന് പെമ്മക്കളിൽ മൂത്ത രണ്ടുപേരെ കല്യാണം കഴിച്ചു, വേറെ രണ്ട് ഡ്യൂക്കുമാർ, വേറെ രാജാക്കന്മാരെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പെങ്കൊച്ചുണ്ട്, അല്ല മകൾ, മകളുണ്ട്. അത് വലിയ പ്രായമൊന്നുമില്ല, ഒരു 18-19 വയസ്സൊക്കെ ആയുള്ളൂ. പക്ഷേ നല്ല ഇൻ്റലിജൻറ്റാണ്, ആൾ ഇളയതാണ്, നല്ല ഇൻ്റലിജൻ്റ് ബ്രൈറ്റാണ്. രാജാവിന് ഏറ്റവും ഇഷ്ടം ഈ ഇളയാളെ. അപ്പോൾ രാജാവ് ഒരു ദിവസം തീരുമാനിക്കുകയാണ് കിങ്ഡം വിഭജിച്ച് കൊടുത്തേക്കാം, മക്കൾക്കായി മൂന്നായിട്ട് വിഭജിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിഭജിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് വന്നിട്ട് ടെസ്റ്റ് നടത്താൻ തീരുമാനിക്കും. ചുമ്മാ ഒരു രാജാവിൻ്റെ ചുമ്മാ തോന്നും, മൂന്ന് മക്കളെയും വിളിച്ച് ഒരു ചെറിയ ഇൻ്റർവ്യൂ നടത്തിയേക്കാം എന്ന് വെച്ചാൽ മൂന്ന് പെമ്മക്കളെയും വിളിക്കും. എന്നിട്ട് മൂത്ത ആളെ വിളിക്കും, മൂത്ത ആളോട് ചോദിക്കും, എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ട് എന്ന് ചോദിക്കും. മൂത്ത മകളോട് അച്ഛൻ ചോദിക്കുകയാണ്, എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ട്. അപ്പോൾ മൂത്തവളോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഏറ്റവും ലോകത്തെ ഏറ്റവും ഇഷ്ടം അച്ഛനെയാണ്. എനിക്ക് ഒന്നും, ഞാൻ ഒരു ഏറ്റവും ബംബാസ്റ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹൈപ്രബോളിക് ആയിട്ടുള്ള ഒരു ഭാഷയിൽ ഏറ്റവും ഉയർന്ന പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അച്ഛനെ പുകഴ്ത്തും. അതാണ് വാക്ക്, പുകഴ്ത്തും. പുകഴ്ത്തുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ വലിയൊരു ഓഹരി അവൾക്ക് കൊടുക്കും. രണ്ടാമത്തെ മോളെ വിളിക്കും. നാടൻ തുടങ്ങുന്നത് അങ്ങനെ, ഈ ഒരു ഡിസ്കോഴ്സിലാണ് നാടൻ തുടങ്ങുന്നത്. രണ്ടാമത്തെ മോള് വിളിച്ചിട്ട് രണ്ടാമത്തെ മോളോട് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ മോള് പറയും, എനിക്ക് കടൽ പോലെയാണ് അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭയങ്കര വിശാലമായിട്ടുള്ള ആകാശം പോലെ, കടൽ പോലെ,
വളരെ വലിയൊരു അനുഭവമാണ് അച്ഛൻ. അത്രയ്ക്കും സ്നേഹം എനിക്ക് അച്ഛൻ, കടലോളം സ്നേഹമുണ്ട് എനിക്ക് അച്ഛനോട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളും വളരെ മനോഹരമായ വാക്കുകളിൽ അച്ഛനെ പുകഴ്ത്തു. മുള്ളി വലിയ സന്തോഷമാകും. ക്ലിയറിന് മൂന്നാമത്തെ മകളെ വിളിക്കും. അപ്പം നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളിൽ നിന്നാണ് നമ്മൾ ഏറ്റവും നല്ല വാക്കുകൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് പുകഴ്ത്തു എന്ന് നമ്മൾ വിചാരിക്കും. അപ്പം മകൾ വന്നിട്ട് മകളോട് ചോദിക്കാം, മോളെ നീ നിനക്ക് എന്നോടൊന്നും ഇഷ്ടമുണ്ട്. എനിക്ക് പെട്ടെന്ന് ആ കഥാപാത്രത്തിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല, നല്ല രസമുള്ളൊരു പേരാണ്, കോർഡീലിയ എന്നാണ് പേര്. കോർഡീലിയോട് ചോദിക്കും എന്തൊരു ഇഷ്ടമുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ കോർഡീലിയ പറയും, ഒരച്ഛൻ മകളൊരച്ഛനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഒറ്റ വാചകമുള്ളൂ, ഒരു മകളൊരച്ഛനെ എങ്ങനെ സ്നേഹിക്കുന്നു സ്നേഹിക്കണമോ അങ്ങനെ ഞാൻ, അല്ലെങ്കിൽ എങ്ങനെ സ്നേഹിക്കുന്നു അങ്ങനെയാണ് ഞാൻ സ്നേഹിക്കുന്നു. അതിൽ കൂടുതലുമില്ല കുറവുമില്ല എന്നും കൂടെ ചേർക്കുന്നുണ്ട്. ഒരച്ഛനെ മകൾ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ഞാൻ സ്നേഹിക്കുന്നു, അതിൽ കൂടുതലുമില്ല കുറവുമില്ല. ഭയങ്കര ടൊഫൻഡ് ആയി പോകും ലീർ രാജാവ്, ഭയങ്കര ക്ഷോഭം വരും. ഇത്രയും നല്ല വാക്കുകൾ പ്രതീക്ഷിച്ച അത് കിട്ടിയില്ല. കിട്ടിയില്ല എന്ന് മാത്രമല്ല, വളരെ ഒബ്ജക്റ്റീവായിട്ട് വളരെ എന്താ പറയുക, കാര്യമാത്ര പ്രസക്തമായിട്ട് ഉള്ളൊരു വാക്കിയാണ് വായിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പോയട്രി ഒന്നും വന്നില്ല വായിൽ നിന്ന്. അപ്പോൾ ഭയങ്കര ഒരു വിഷമമായി, വിഷമം ഭയങ്കര ക്ഷോഭമായി വാനിഷ് ചെയ്തു രാജ്യത്ത് നിന്ന്. നിനക്കൊന്നും തരുന്നില്ല. അപ്പോൾ ഒരു കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് ഈ കോടിയിലയുടെ. കോടിയിലയെ സ്നേഹിക്കുന്ന ഒരു പുരുഷനുണ്ട്, ആ ഒരു ഡ്യൂക്കുണ്ട്, ഡ്യൂക്ക് അവിടെ ഉണ്ട്. ഡ്യൂക്ക് ഇൻ്റർഫിയർ ചെയ്യാനൊക്കെ നോക്കും. ഡ്യൂക്കിനടക്കം അവിടെ നിന്ന് ബാനിഷ് ചെയ്യും, ഒന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് രാജ്യമില്ല, സ്വത്തുമില്ല, അവകാശമില്ല, ഇപ്പം തന്നെ പൊക്കോളണം, അല്ലെങ്കിൽ ഞാൻ രണ്ടിനെയും പിടിച്ച് അകത്തിടും എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ക്ഷോഭിച്ച് അങ്ങനെ രണ്ടുപേരെ രാജ്യത്തു നിന്ന് പോവുകയാണ്. അപോ അതാണ് അതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ പിന്നീട് ആ കഥയിൽ, ഞാൻ കഥ മുഴുവൻ പറയുന്നില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. ഞാൻ എൻ്റെ പോയിൻ്റ് ഇതാണ്, അങ്ങനെ വരുമ്പോൾ പ്രതീക്ഷിച്ച വാക്ക് കിട്ടിയില്ല. പക്ഷേ ആ കഥയിലെ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് പെമ്മക്കളും ഇത് കിട്ടിയത് വെച്ചാൽ അവരങ്ങ് പോയി. അവരച്ഛന് അച്ഛന് നോക്കുക, സ്നേഹമൊന്നുമില്ല, വെറുതെ പറഞ്ഞതാണ്, ഇങ്ങനെ അച്ഛൻ്റെ മുതലൊക്കെ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങും രാജാവിനെ. എന്നിട്ട് രാജാവിനെ പിടിച്ച് ജയിലിലിടുകയാണ്. ജയിലിലിടുമ്പോൾ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടിയിലെ വരുമ്പോൾ കോടിയിലെയും പിടിച്ച് ജയിലിലിടുകയാണ്. അച്ഛനെയും മോളെയും ജയിലിലേക്ക് അയക്കുമ്പോൾ അച്ഛൻ മോളോട് മാപ്പ് പറയും. മാപ്പ് പറഞ്ഞിട്ട് ജയിലിൽ അടയ്ക്കാൻ എന്നോട് പറയും, എന്നെ മകളെയും ഒരു മുറിയിൽ ഒരു സെല്ലിൽ ഇട്ടാ, എനിക്ക് ഞാൻ മരിക്കാൻ പോവാണ്, എനിക്ക് അവസാനമായിട്ട് അവളോട് സംസാരിക്കണം. അതുകൊണ്ട് പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര വിലാപമാണ് ലീർ രാജാവ്. ഭയങ്കര ഒരു ദുരന്തത്തിൽ അവസാനിക്കുന്ന ദുരന്ത നാടകമാണല്ലോ, ട്രാജഡി എന്നല്ല നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. ഒരു മനുഷ്യൻ ലീർ രാജാവിൻ്റെ ഫ്ലോ എന്താണ് അവിടെ, നമ്മുടെ ഒരു നമ്മൾ പറയുമല്ലോ, ഒരു നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് എത്രയോ കൊല്ലം മുമ്പ് എഴുതിയിട്ടുള്ള, 500 വർഷം മുമ്പ് എഴുതിയൊരു നാടകം. അതിലെ കഥയിൽ ഒരു പുതുമയില്ല, എല്ലാവർക്കും അറിയാം എൻ്റെ കഥ. ആ നാടകം അവതരിപ്പിച്ച കാലത്തും ഇതിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. പക്ഷേ ആ സ്റ്റേജിലെ പെർഫോമൻസാണ് ആളുകൾ നോക്കുന്നത്. ആ വികാരം ഓരോ തവണ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോഴേ അച്ഛൻ്റെ ഹൃദയം തകർന്നു പോയ അച്ഛൻ്റെ വികാരം, മകളെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള അച്ഛൻ്റെ വികാരം, അച്ഛൻ്റെ ദുരന്തം കണ്ട് നോക്കുന്ന മകളെ, ഇപ്പോൾ ഈ ഹ്യൂമൻ ഫീലിങ്സിൻ്റെ ഈ ഒരു കോംപ്ലക്സിറ്റി ഇപ്പോഴും പുതുമ നഷ്ടപ്പെടാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് കഥയ്ക്ക് പുതുമയൊന്നുമില്ല, അതിനകത്ത് പറയുന്ന സംഭവങ്ങൾ നമുക്കറിയാം, ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ. സാധാരണ ഒരു കഥ വേണമെങ്കിൽ നമുക്കും ആ കഥ വെച്ചിട്ട് വേറൊരു രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാം. പക്ഷേ അതിപ്പോഴും അത് ബേസ് ചെയ്ത് സിനിമകൾ വരുന്നു, കിംഗ് ലിയർ ബേസ് ചെയ്തിട്ട് സിനിമകൾ വരുന്നു ലോകത്തിൽ. എല്ലാ ദിവസവും നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം പോലും ലോകത്ത് മറ്റ് പല ഭാഗങ്ങളിലും ഈ നാടകം പിന്നെയും പിന്നെയും സ്റ്റേജ് ചെയ്യുന്നു. അപ്പോൾ ഓരോ തവണ സ്റ്റേജ് ചെയ്യുമ്പോഴും ആ ലിയർ രാജാവിൻ്റെ വേഷം അവതരിപ്പിക്കുന്ന ആൾ ആ കഥാപാത്രത്തെ വേറൊന്നാക്കി മാറ്റുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഹാംലെറ്റ് നാടകം ഒരിടത്ത് സ്റ്റേജ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടാൽ, ഇനി ഹാംലെറ്റിൻ്റെ കഥ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നാടകം കാണാൻ പറ്റില്ലെന്ന് ആരും പറയുന്നില്ല. കാരണം ഓരോ മനുഷ്യനും അത് അറിയാവുന്ന ഒരാ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാംലെറ്റായിട്ട് വരുന്ന ആൾ ഇങ്ങനെ പെർഫോം ചെയ്യുന്നു, ഹാംലെറ്റിൻ്റെ കളിക്കൂട്ടുകാരിയായിട്ടുള്ള ഒഫീലിയയുടെ വേഷം ചെയ്യാൻ തന്നെ ആ നടി എന്താണ് വ്യത്യാസം അത് വരുത്തുന്നത്. അപ്പോൾ 500 വർഷമായിട്ട് ഇതിങ്ങനെ സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ അതിൻ്റെ ശക്തി എന്നുള്ളതാണ്. നമ്മൾ പുസ്തകം വായിക്കണം, എന്നാ സാഹിത്യം വായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊരു നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു
നമ്മൾ ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികളിൽ ഒന്ന് മാത്രമാണ് നമുക്കറിയാം. നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെ നമ്മൾ ചെയ്യുന്ന പലതരം പ്രവൃത്തികളിലൊന്ന് മാത്രമാണ് നമ്മളൊരു ഈ ഈ കല ആസ്വദിക്കുക എന്നുള്ളത്. കലയും സാഹിത്യവും സംഗീതവും ഒക്കെ ആസ്വദിക്കുക നമ്മളൊന്ന് മാത്രമാണ്. പക്ഷേ ഒരു മനുഷ്യരെ സംബന്ധിച്ചോളം പരിഷ്കൃതിയുടെ സ്രോതസ് എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും. അപ്പോൾ ഒരു പരിഷ്കൃതി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മൾ നമ്മളെ തന്നെ ഇമാജിൻ ചെയ്യുന്നു എന്നുള്ളത്, നാം ജീവിക്കുന്ന ലോകത്തെ കുറച്ചുകൂടെ മനോഹരമാക്കി മാറ്റാൻ എന്താ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യും, നമ്മുടെ ഇമാജിനേഷനാണ് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ കോവിഡ് വന്ന് എത്രയോ മാസങ്ങൾ നമ്മൾ വീട്ടിലിരുന്നു പുറത്തിറങ്ങാൻ വയ്യാതിരുന്നു, ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു, ഒരുപാട് പേര് ഒരു അസുഖം വന്ന് മരിച്ചു, പല ആളുകളും മനുഷ്യന്മാരനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ ഒരു ഒരു ഭയാനകത നമ്മൾ കണ്ടു. ലോകം നശിച്ചു പോയിട്ടൊന്നുമില്ല. നമ്മൾ ചിലർ വിചാരിക്കും ആ കോവിഡ് വന്ന് ലോകം നശിക്കുകയായിരിക്കും. ലോകം നശിക്കുകയല്ല, ലോകം കുറച്ചുകൂടെ നന്നാകുകയാണ്. വേറെ അർത്ഥത്തിൽ നമ്മൾ ലോകത്തെ കുറച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്കൂൾ വീണ്ടും തുറന്ന് നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് വരാൻ നമുക്ക് അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര എക്സൈറ്റഡ് ആയി എന്നുള്ളത്. നമ്മൾ ഇന്ന് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നതല്ലേ, രണ്ടു ദിവസം അവധി കിട്ടിയാൽ വീട്ടിലിരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ കുറേ നാൾ വീട്ടിരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ടാമത് സ്കൂളിലേക്ക് വന്നു. നമ്മൾ ചിലപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് ഇതേവരെ കാണാത്ത ആളുകളെ കാണാൻ ജസ്റ്റ് നമ്മളിങ്ങനെ എത്ര എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മൾ വന്നത്. നമ്മളപ്പോൾ അപ്പോൾ ഒന്ന് ജീവിതം അവിടെ വളരെ ഫ്രഷ് ആവുകയാണ് എന്നുള്ളതാണ്. നമ്മളൊരു കോവിഡിൻ്റെ ഒരു സമയത്ത് നമ്മൾ ഭയങ്കരമായ നൈരാശ്യം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, ദുഃഖമുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും നാട്ടിലും ഒക്കെ ഉണ്ടായി. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മളത് അവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒരു ഇമാജിനേഷൻ്റെ ഒരു ശക്തി ഉണ്ടാണെന്നുള്ളതാണ് സാഹിത്യത്തിലെ ഒരു ഒരു വലിയൊരു വേറെ ഒരു നമ്മുടെ ഒരു നമ്മൾ എങ്ങനെ മനുഷ്യരെന്നുള്ള രീതിയിൽ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല, കഥ ഒരിക്കലും തീർന്നുമുള്ള എത്രയോ ആളുകളെ ലോകത്ത് ഇത്രയും കാലം പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. എത്രയോ പുസ്തകങ്ങൾ വന്നു, എത്രയോ സിനിമകൾ വന്നു, എത്രയോ ആളുകൾ പാട്ട് പാടുന്നു, എത്രയോ മനുഷ്യർ പാട്ടുകളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു, ശില്പങ്ങളുണ്ടാക്കുന്നു. അത് അവസാനിക്കുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ അത് എക്സോസ്റ്റ് ചെയ്ത് പോയെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇനി ഒരു കഥയെ എഴുതാനില്ല എന്ന് പറഞ്ഞ് അതാണ് ശരിക്കും മാനവരാശിയുടെ അന്ത്യം എന്ന് പറഞ്ഞാൽ. നമുക്ക് മനുഷ്യരും പ്രപഞ്ചവും ഇല്ലാതാകുന്നതെന്ന് പറയുന്നത് നമുക്ക് കഥകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്. നമുക്കൊരു സ്റ്റോറിയും പറയാനില്ല, ഇനി നമുക്കൊരു കഥ ഇനി ഇല്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ നമ്മൾ മൊത്തം നശിച്ചു പോകുന്നത്. അല്ലാതെ കോവിഡ് വന്നതുകൊണ്ടോ ഫ്ലൂ വന്നതുകൊണ്ടോ മറ്റ് വൈറൽ ഫീവർ വന്നതുകൊണ്ടോ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നതുകൊണ്ടോ ഒരിക്കലും ലോകത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം മനുഷ്യർ അത്രയ്ക്ക് എനർജിയാണ് മനുഷ്യൻ പരസ്പരം പ്രസരിപ്പിക്കുന്നത്. ഇതിനെ അതിജീവിക്കാനുള്ള എല്ലാവിധ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള എനർജി മനുഷ്യനിൽ നിന്ന് വരികയാണ്. ലിറ്ററേച്ചർ അങ്ങനെയാണ് അതിനകത്തുനിന്നുണ്ടാണ്. നമ്മുടെ ഒരു എനർജി സർഗ ശക്തിയിൽ നിന്നാണ് ഇത് പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു നല്ലൊരു ഈ പറഞ്ഞ പോലെ ഒരു കവിത, വളരെ മനോഹരമായിട്ടുള്ളൊരു കവിത വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നമുക്കൊരു ഒരു പ്രസന്നത വരും. ഇത് നമുക്ക് ലിറ്ററേച്ചറിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ ഇത്തരം ചില അനുഭവങ്ങൾ എന്നുള്ളത്. ഇത് നമ്മളെ കുറച്ചും കൂടെയും ശക്തരാക്കും, നമ്മുടെ ആന്തരികമായൊരു ശക്തി നമുക്ക് കൂട്ടും, നമ്മുടെ ഇൻ്റലിജൻസിന് കുറച്ചും കൂടെ ദീപ്തമാക്കും, പ്രകാശമുള്ളതാക്കി മാറ്റും. നമ്മളൊരു വിദ്യാർത്ഥി എന്ന നിലയിലോ മറ്റെന്തെങ്കിലും ഒരു ഫുട്ബോളർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലോ ഒരു മ്യൂസീഷ്യൻ എന്ന നിലയിലോ ഉള്ള നമ്മുടെ കഴിവുകളെ കുറച്ചും കൂടെയും ട്രെയിൻഡ് ആക്കും എന്നുള്ളതാണ്. നമ്മൾ കുറച്ചുകൂടെ നമുക്കത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഇത് വരും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. അത് നമ്മളൊരു നേരത്തെ അച്ഛൻ തുടക്കത്തിൽ പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ചില നോട്ട്സൊക്കെ എടുത്ത് വെക്കാനുള്ള ഒരു നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച്. നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ചൊരു പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പോൾ നമുക്കറിയാൻ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നമ്മളൊരു പുസ്തകം വായിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഇരുന്ന് അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അറിയാം എന്താണ് എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് കിട്ടിയത് എന്ന് ആലോചിക്കുമ്പോൾ അറിയാം നമ്മൾ എത്ര അത് ഉൾക്കൊണ്ടു എന്ന് നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അതൊരു ടെസ്റ്റാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ് ഇരിക്കുമ്പോൾ നോട്ട് എഴുതിയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലായി എന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല, നമുക്കൊരിക്കൽ എത്ര ശ്രമിച്ചാലും പറ്റത്തില്ല. നമ്മൾ വീട്ടിൽ പോയി വരുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ നമുക്കൊന്നും ചിലപ്പോൾ മനസ്സിലായി, ബ്ലാങ്ക് ആയിരിക്കും നമുക്ക് ഇട്ട് വരിക. നമ്മളൊരു കഥ വായിക്കുമ്പോഴതാണ്. ഈ കഥ വായിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പറയും എന്ത് ഒരു കഥ വായിച്ചു, എന്താണ് ആ കഥ എന്ന് പറയുമ്പോൾ
ഓരോ വ്യക്തി ഓരോ രീതിയിലായിരിക്കും പറയാം. അപ്പം നിങ്ങളൊരു സിനിമ കണ്ടിട്ട് വന്നിട്ട് നിങ്ങളാ കഥ നിങ്ങളുടെ സുഹൃത്തിനോട് പറയും, അസീനോട് സിനിമ നല്ല ഗംഭീര സിനിമയാണ് സിനിമ. അപ്പം മറ്റു സുഹൃത്ത് സ്വഭാവമായിട്ടും ചോദിക്കും, എന്താ എന്താ സിനിമയുടെ കഥ എന്താണെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ചോദിക്കും എന്താ കഥയെന്ന്. അപ്പം നമ്മളൊരു ആ സിനിമയുടെ ഒരു കഥ പറയും, ഇത് വേറൊരാൾ ആണ് അത് പറയണെങ്കിൽ അയാൾ വേറെ രീതിയിലായിരിക്കും പറയാം. നമ്മളെന്താണോ സ്പർശിച്ചത് അതായിരിക്കും നമ്മൾ പറയുക ആദ്യം. ആ സിനിമയിൽ നമ്മളെ സ്പർശിച്ച ഒരു സീനുണ്ടെങ്കിൽ അത് മറ്റൊരാൾ കണ്ടിട്ട് അയാൾ ആ സിനിമയെക്കുറിച്ച് പറയണത് അതായിരിക്കില്ല. ഒരാൾ ചിലപ്പോൾ ആ സിനിമയിൽ ഒരു കോമഡി രംഗമായിരിക്കും അയാൾ ഏറ്റവും ഇഷ്ടമായത്, അതായിരിക്കും അയാൾ ആദ്യം. വേറൊരാൾക്കതിനകത്ത് വൈകാരികമായിട്ട് അയാളെ സ്പർശിക്കുന്ന ഒരു രംഗമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കതിനകത്തൊരു ഫൈറ്റ് സീനായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എന്തായിരിക്കും ആദ്യം പറയാം, ഫൈറ്റ് ഒരു രക്ഷയില്ല, ഉഗ്രം ഫൈറ്റാണ്, ഉഗ്രം കോറിയോഗ്രാഫിയാണ് എന്നൊക്കെ നമ്മൾ പറയും. അത് നമ്മുടെ അഭിരുചി എന്താണ് എന്നാണ് പറഞ്ഞത്. വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞതൊരു ഒരു വാക്യം ഇതാണ്, നിങ്ങളുടെ മനസാക്ഷിയുടെ ഏറ്റവും നല്ല ഘടകത്തെയാണ് നിങ്ങൾ എഴുതുമ്പോൾ പുറത്തേക്ക് വരുന്നത്. ഞാനൊരു കഥ എഴുതുകയാണെങ്കിൽ എൻ്റെ മനസാക്ഷിയുടെ ഏറ്റവും നല്ല ഘടകമാണ് ആ എഴുത്തിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മളത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഏറ്റവും മികച്ച ഒരു അംശമാണ് പുറത്തേക്ക് വരുന്നത്. നമ്മളൊരു പാട്ട് പാടുന്നു, ആ പാട്ട് പാടുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ആ പാട്ടിലൊരു ലയം തോന്നിയാൽ, ആ പാട്ട് ലയിച്ചിരുന്നാൽ നമ്മുടെ മനസാക്ഷിയുടെ ഒരു നല്ല ഘടകത്തെ ആണ് ആ ലയമായിട്ട് പുറത്തേക്ക് വരുന്നത്. അതാണ് അതിൻ്റെ ആ ഒരു മനോഹാരിതയ്ക്ക് കാരണം. അപ്പോൾ അത്തരത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, മനുഷ്യൻ്റെ അകത്തെ പുറത്തേക്കെടുക്കുന്ന രൂപത്തിലാക്കി ഉടല, അതിന് ഉടൽ കൊടുക്കുക ശരിക്കും ഭാഷ ചെയ്യുന്നത്. ഭാഷ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഒരു മ്യൂസിക് വായിക്കുമ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റിൽ ആ മ്യൂസിക് വരുന്നവരെ അത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരാളൊരു ഗിറ്റാർ വായിക്കുകയാണെങ്കിൽ ആ സംഗീതം അതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത് കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞിട്ട് അത് എവിടെ പോയി എന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതവിടെ ഉണ്ട്, നമുക്കറിയാം. ഭാഷ ചെയ്യുന്ന അതാണ്, ഒരാളുടെ ഇമാജിനേഷൻ ഉണ്ട്. ആ ഇമാജിനേഷനെ നമുക്കൊരു രൂപം കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഉടൽ കൊടുക്കുകയാണ്, ശരീരം കൊടുക്കുകയാണ് ശരിക്കും ഭാഷ ചെയ്യുന്നത് പറഞ്ഞാൽ. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു കഥ എഴുതാൻ തീരുമാനിച്ചാൽ എല്ലാവർക്കും കഥ എഴുതാൻ പറ്റും. രണ്ടോ മൂന്ന് പേർക്ക് മാത്രമായിട്ട് ആ കഴിയുമ്പോഴത്തേക്ക് ആ കഥ തീർന്നു പോവില്ല. എല്ലാവർക്കും ഉള്ളിൽ വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ വരും. ഇപ്പോൾ നമ്മൾ ഒരു വിഷയത്തിൽ, ഞാൻ പറഞ്ഞില്ലേ സിനിമയുടെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും ഒരേ സിനിമ കണ്ടിട്ട് ആ സിനിമയെക്കുറിച്ച് പറയണത് ഒരേ കാര്യമായിരിക്കില്ല. എല്ലാവർക്കും വേറെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഈ ഒരു ദിവസത്തിന് ഈ ഒരു നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.